നിങ്ങൾക്ക് ഞാനൊരു അഫിർമേഷൻ കാർഡ്സ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഒരുപാട് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റണത്. എപ്പോഴെങ്കിലും ആരെങ്കിലും പപ്പയോട് ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാറിയോ, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, അത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക. ഇറ്റ്സ് ഹൗ യു ട്രീറ്റ് ദം, ദാറ്റ്സ് ദ ലെഗസി യു വിൽ ലീവ് ബിഹൈൻഡ്. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി, അനുമോൾ ജോളി തട്ടത്തുമയാളിൽ. അപ്പോൾ ഇന്നത്തെ ലൈഫ് ലെസൺ സീരീസിലോട്ട് കിടക്കാം അല്ലേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ സീരീസിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ലൈഫ് ലെസൺ സീരീസാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 26 വർഷ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള 26 ലെസൺസ് ഞാൻ ഡെയിലി ഷെയർ ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിന് പാരലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ചലഞ്ചും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്യാൻ മറക്കണ്ട, കാരണം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്താണ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അടിപൊളി സമ്മാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഉണ്ടാവുക. സോ പെട്ടെന്ന് പോയി നോക്കിക്കോളാം കേട്ടോ. ഇന്നത്തെ ലൈഫ് ലെസൺ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ലൈഫ് ലെസൺ ആണ്. അവർ പറയാതെ പറഞ്ഞ ഒരു ലൈഫ് ലെസൺ ആണിത്. ബി ഹംബിൾ, എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിരിക്കുക, വിനയത്തോടെ ഇരിക്കുക. ഗ്രേറ്റ്നെസ് ഇസ് ടു സ്റ്റേ ഹംബിൾ വെൻ ദ ഹോൾ വേൾഡ് കോൾസ് യു ഗ്രേറ്റ്. എല്ലാവരും നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ ഭയങ്കര സംഭവമാണ്. ഓ, അത് പറഞ്ഞപ്പോഴാ ഭയങ്കരം എന്ന് പറഞ്ഞ വേർഡ് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ടല്ലേ. കഴിഞ്ഞ 2-3 വീഡിയോസ് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഈ ഫുൾ ലൈഫ് ലെസൺ സീരീസ് തീരുമ്പോൾ ലാസ്റ്റിൽ വരെ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് മൊത്തത്തിൽ ഞാൻ എത്ര പ്രാവശ്യം ഭയങ്കരം എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ആ 26-ാമത്തെ ദിവസത്തിൽ, അതായത് December 16 ഇടുന്ന വീഡിയോയുടെ താഴെ ഞാൻ എത്ര പ്രാവശ്യം ഭയങ്കരം എന്ന് പറയുന്നുണ്ട്, ഈ മൊത്തം സീരീസിനകത്ത് മാത്രം മതി കേട്ടോ, എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അഫിർമേഷൻ കാർഡ്സ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. നമ്മുടെ പ്ലാനറിൻ്റെ കൂടെയുള്ള സെറ്റ് ഇല്ലേ, അഫിർമേഷൻ കാർഡ്സിൻ്റെ സെറ്റ്, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ റോൾ മോഡൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിനും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. എൻ്റെ റോൾ മോഡൽസിൽ എല്ലാത്തിലും ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഹംബിളായിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റോൾ മോഡൽസും എൻ്റെ ചുറ്റുമുള്ളവർന്നൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞ് പറഞ്ഞ് കേട്ട് പഠിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞ ബി ഹംബിൾ എന്നുള്ളത്. ഇനി ഹംബിളായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ. 1-ാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും സെൽഫ് പ്രേസ് ചെയ്യരുത്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇതെല്ലാം ഉണ്ട്, എനിക്ക് 2 കാറുണ്ട്, 2 ബൈക്കുണ്ട്, 1 വലിയ വീടുണ്ട്, എനിക്ക് ഇന്ന ജോലിയുണ്ട്, ഇതൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഒരിക്കലും സെൽഫ് പ്രേസ് ചെയ്യാൻ പാടില്ല. യു ആർ നെവർ ഡിഫൈൻഡ് ബൈ യുവർ വേർഡ്സ്, യു ആർ ഡിഫൈൻഡ് ബൈ ആക്ഷൻസ്. നിങ്ങൾ പറയുന്ന കാര്യം വെച്ചിട്ടല്ല നിങ്ങൾ ആൾക്കാരെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തി നിന്നാണ് മനസ്സിലാവുക, അല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നിന്നല്ല. സോ ഒരു കാരണവശാലും സെൽഫ് പ്രൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെൽഫ് പ്രൈസ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹംബിളായിട്ട് മാറും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ തന്നെ നമ്മൾ ഹംബിളായി മാറിക്കോളും. എപ്പോഴും ഉണ്ടല്ലോ ആരോ ആണ്, എന്തോ ആണ്, അവരുടെ മുമ്പിൽ താഴ്ന്നു പോകരുത് എന്നൊക്കെ കരുതി നമ്മളെ പറ്റി ഭയങ്കരമായിട്ട് ഇമേജസ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരുപാട് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുപറ്റണത്. അപ്പോൾ ഇമേജസ് ഉണ്ടാക്കാൻ നോക്കാതെ, നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കാതെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. ഇനി ഞാൻ എനിക്ക് അറിയാവുന്ന ഒരാളുടെ എക്സാമ്പിൾ പറയട്ടെ. അതെൻ്റെ പപ്പയാട്ടോ. എൻ്റെ പപ്പ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു, ഇപ്പോൾ റിട്ടയറായി വീട്ടിലുണ്ട്. പക്ഷെ നേരത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന സമയത്ത് ഞാൻ പപ്പയുടെ കൂടെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഓഫീസിലൊക്കെ പോകും. അമ്മ ഞങ്ങളുടെ ശല്യം വീട്ടിൽ സഹിക്കാൻ വയ്യാതാകുമ്പോൾ അത്യാവശ്യത്തിൽ കൂടെ ഓഫീസിൽ പറഞ്ഞു വിടും. ഞാനും മാത്യസും ഭയങ്കര തല്ലായിരുന്നു ചെറുപ്പത്തിൽ. സോ അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ അത്യാവശ്യത്തിൻ്റെ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ പപ്പയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആയിട്ട് അത്യാവശ്യം വർത്താനം പറയാം. ഒരിക്കലും അങ്ങനെ ഒരു അതോറിറ്റി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവരും പപ്പേനെ സർ എന്നാണ് വിളിക്കുക. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സർ എന്നാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലായിടത്തും ഞാൻ അങ്ങനെ ആണ് പപ്പയെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ആരെങ്കിലും പപ്പയോട് ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാറിയോ, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ, അത്രയേ ഉള്ളൂ.
ഇനി എന്തെങ്കിലും ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടാവില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ, അച്ഛൻ്റെ അമ്മയുടെയും ജോലിയൊക്കെ. അതിലൊക്കെ വരുമ്പോൾ പപ്പ എന്താ ഫില്ല് ചെയ്ത് കൊടുക്കുക അറിയോ? ഐ എം എ ഗവൺമെൻറ് സെർവൻറ്റ്. അങ്ങനെ പറയുള്ളൂ. അതാണ് ഹമ്പിൾനെസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പപ്പേനെ ഒരുപാട് അഡ്മയർ ചെയ്യണേ. ഇതേപോലെയാണ് എൻ്റെ എല്ലാ റോൾ മോഡൽസും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, എൻ്റെ പ്ലാനറിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ പേർലി മാണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയും എനിക്ക് ഭയങ്കര വലിയൊരു റോൾ മോഡലാണ്. അതിന് കാരണം ഇതാണ്, ഭയങ്കര ഹമ്പിളാണ്, ഡൗൺ ടു എർത്താണ്. ഇനി നയൻതാര മാമും അതേപോലെ തന്നെ ഭയങ്കര ഹമ്പിളാണ്, ഡൗൺ ടു എർത്താണ്. സോ ഞാൻ കാണുന്നതും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതും ഞാൻ റോൾ മോഡലായിട്ട് കണക്കാക്കുന്ന എല്ലാവരിലും കാണുന്ന ഒരു കോമൺ ട്രൈറ്റാണ് ബി ഡൗൺ ടു എർത്ത്, ബി ഹമ്പിൾ. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടല്ലോ ഈ ലോകത്ത് നിന്ന് നമ്മൾ പോവും, ഒരു ദിവസം നമ്മൾ പോവും. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളല്ലാതെ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുകളിൽ സുപ്പീരിയോറിറ്റി കാണിക്കാൻ വേണ്ടി ജീവിക്കണേ? നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലിസൺ ദെൻ ടോക്ക്. കേൾക്കാൻ ആൾക്കാർ കിട്ടുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ലിസൺ ചെയ്യാൻ പറ്റണം. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഹമ്പിളാവും. പല കേസിലും ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന ഒരുപാട് പേരിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ്, സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ പറയണ കേൾക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ യൂട്യൂബിൽ വരുന്ന ഒരുവിധ എല്ലാ കമൻസിനും മാക്സിമം പെട്ടെന്ന് റിപ്ലൈ അയക്കും. എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ റിപ്ലൈ അയക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ വാട്സപ്പിലെ കുറച്ച് ഓവർവെൽമിങ് ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. യൂട്യൂബിൽ കുറച്ചെണ്ണം ആയതുകൊണ്ടും ഇൻസ്റ്റഗ്രാമിലും കുറച്ചെണ്ണമായത് ഞാൻ പെട്ടെന്ന് അവിടെ എല്ലാം റിപ്ലൈ അയക്കും. എൻ്റെ കേസിൽ ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഭയങ്കര ഐഡലായിട്ട് കാണുന്ന ഒരുപാട് റോൾ മോഡലായിട്ട് കാണുന്ന ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് തിരിച്ച് എനിക്കൊരു കണ്ണിൽ ലവ് ചിഹ്നം ഇട്ടേക്കുന്ന ഒരു സ്മൈലി മാത്രം കിട്ടി. എന്നിട്ട് പോലും ഞാൻ 100% ഹാപ്പി ആയിരുന്നു. 100% എന്ന് ഞാനങ്ങ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്കറിയാം ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരെന്നെ റോൾ മോഡലായിട്ട് കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അവർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ അവരവിടെ എന്താവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വയം ഫീൽ ചെയ്യാണ്. ഇടയ്ക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ തിരിച്ച് ഓഡിയോ മെസ്സേജോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ചെറിയ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പറയും, അയ്യോ ഞാൻ റിപ്ലൈ കിട്ടുമെന്നേ പ്രതീക്ഷയില്ല, റിപ്ലൈ അയച്ചല്ലോ അതന്നെ വലിയ കാര്യമാണല്ലോ എന്ന്. സോ ഇതേപോലെ നമ്മുടെ അടുത്ത് ആര് വന്നാലും, എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും, എല്ലാവരെയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പം തന്നെ നമ്മൾ ഭയങ്കര ഹമ്പിളാവും, നമുക്ക് അവരുടെ റെസ്പെക്റ്റും കിട്ടും. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു ടിപ്പാണ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു വഴക്കുണ്ടായി. വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് വേണേൽ പറയാം നീ ചെയ്ത തെറ്റാണ്, അവൻ ചെയ്ത തെറ്റാണ്, അവൾ ചെയ്ത തെറ്റാണെന്ന് പറയാൻ പറ്റും. പകരം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്താലോ? ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്കിന്നത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വഴക്കുണ്ടാക്കാതിരിക്കാമായിരുന്നു, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആകാമായിരുന്നു. സോ നമുക്കും എല്ലാ സിറ്റുവേഷനിലും, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. രണ്ടാണെങ്കിലും അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് സോറിയും താങ്ക്സും ഒക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഹമ്പിളായിട്ട് മാറണേ. അപ്പം തെറ്റ് പറ്റുമ്പോൾ നമ്മുടെ തെറ്റാണെന്നും, നല്ലത് സംഭവിക്കുമ്പോൾ അത് എല്ലാവരും ഉള്ളത് കൊണ്ടാണെന്നും കൂടെ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പറഞ്ഞു, അത് പല രീതിയിൽ അത് തിരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? അയ്യോ സോറി, എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് പറയാം. ഇനി ഈ വീഡിയോ നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല രീതിയിൽ വന്നെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ അപ്പോൾ അവൻ നല്ല കാര്യം സംഭവിച്ചു, അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറയും ഇത് എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും കഴിവാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ, നിങ്ങളെ, എൻ്റെ പാരൻസിനെ, എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യും. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവുകയും ചെയ്യും, ചുറ്റുമുള്ളവർക്കും നമ്മൾ കാരണം സന്തോഷം വരും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, രണ്ട് പേര് തമ്മിൽ സംസാരിക്കുക. എൻ്റെ കേസിൽ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ചില ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും.
അപ്പോൾ ഞാൻ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല, ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്ക് പറയാം, ആ പറഞ്ഞ കാര്യം എനിക്ക് ചേഞ്ച് ചെയ്തിട്ട് ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വരുത്തിയിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നമായിരിക്കും, ഞാൻ ശരിക്കും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അവർക്ക് മനസ്സിലാവാഞ്ഞത് എന്നും പറയാം. ഈ രണ്ടാമത്തെ രീതി പറയുമ്പോൾ, അതായത് എൻ്റെ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞു കൊടുത്തതിൽ വന്ന പ്രശ്നമാണ്, ഞാൻ പറഞ്ഞത് ക്ലിയർ ആവാനിട്ടാണ്, എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് സ്വയം മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോകാനും പറ്റും. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, വേർഡ്സ് ഐ സ്വയർ ബൈ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് കേൾക്കും. ഇത് ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഞാൻ കണ്ടതാണേ. എനിക്ക് ഭയങ്കര എംപവറിങ് ആയിട്ട് തോന്നി. ഞാൻ എപ്പോഴും 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 എടുത്ത് കാണുന്നൊരു റീൽസാണിത്. അതിൽ പറയണത്, ആൾക്കാർ നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്, നമ്മൾ എന്ത് ഡ്രസ്സായിട്ട്, എന്ത് മേക്കപ്പ് ആയിരുന്നു ഇട്ടിരുന്നത്, നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടോ, കാണാൻ ഭംഗിയുണ്ടോ, മുടി എങ്ങനെയാണ് കെട്ടിയത്, എങ്ങനെയാണ് നടക്കണത്, എങ്ങനെ ഇരിക്കണത്, നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ എന്താ ചെയ്തേ, ഇതൊന്നും ആൾക്കാർ ഒരുപാട് നാൾ ഓർത്തിരിക്കില്ല. പക്ഷേ നമ്മൾ അവരെ എങ്ങനെയാണോ ഫീൽ ചെയ്യിപ്പിച്ചത് അത് അവരോർത്തിരിക്കും. ഇപ്പം എന്നോട് ഒരാൾ സംസാരിച്ചു, എന്നോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരെന്നും ഓർത്തിരിക്കും. കാരണം അവിടെ ഞാൻ അവർക്കൊരു ഫീലിംഗാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരാളോട് ഇടപഴകുമ്പോൾ അവരെ നമ്മൾ എന്താണോ അവർക്ക് ഫീൽ വന്നത്, ഹൗ വി മേക്ക് ദം ഫീൽ, അതാണ് ശരിക്കും നമ്മൾ ഇവിടെ വിട്ടിട്ട് പോണ ഒരു ഇമ്പാക്ട്. ഇറ്റ്സ് ഹൗ യു ട്രീറ്റ് ദം, ദാറ്റ്സ് ദ ലെഗസി യു ലീവ് ബിഹൈൻഡ്. ഇത് ഞാൻ പറയുമ്പോൾ എന്തുമാത്രം എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ റീൽസ് കിടുവാണ്, ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു റീൽസാണിത്. അപ്പോൾ ഇറ്റ്സ് ഹൗ യു ട്രീറ്റ് ദം, ദാറ്റ്സ് ദ ലെഗസി യു ലീവ് ബിഹൈൻഡ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനി ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ചലഞ്ച് ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ മതി, ഞാൻ അവിടെ ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് ചെയ്തേച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യണം, അതേപോലെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം, സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.